നെഹ്റു കുടുംബത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും വിശ്വസ്തനുമായിരുന്നു അശോക് ഗെഹ്ലോട്ട്. സോണിയയും രാഹുലും പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു ചുവട് വയ്ക്കുന്ന ആളല്ലായിരുന്നു ഒരു കാലം വരെ അശോക് ഗെഹ്ലോട്ട്. ഇപ്പോൾ വിരുദ്ധനായി. ഇപ്പോൾ വിരുദ്ധനായി. കാരണം ഈ അധികാരം എന്ന് പറയുന്ന അപ്പക്കഷണം കണ്ടു കഴിഞ്ഞാൽ ഇത്രയും അധികാരത്തോട് മോഹവും അധികാര കൊതിയും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അധികാര കൊതിയും അതെ മനുഷ്യനാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. പ്രസ്ഥാനം നശിച്ചാലും വേണ്ടില്ല, പിന്നെ എനിക്ക് അധികാരം ഇടാൻ ഒക്കില്ല എന്ന് പറഞ്ഞാല് പണ്ട് പഴമൊഴി പറയുമല്ലോ, മോൻ ചത്താലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്നത് അവിടെ റാലി കയറണം എന്ന് പറഞ്ഞത് പോലത്തെ രീതിയിലാണ് അശോക് ഗെഹ്ലോട്ട് ഇപ്പോൾ വിമത വേഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഏറ്റവും ആരും കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചുള്ള അഭിമാനമാണ്, അതിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന പദവിയാണ്. അതെ, അത് ആ മരക്കാൻ അറിയത്തില്ലല്ലോ മലക്കരയുടെ ഗുണമെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. അതുപോലെയാണല്ലേ. അപ്പം എന്നിട്ട് മാനമായിട്ട് അദ്ദേഹത്തെ വിളിച്ചു, നിങ്ങൾ മത്സരിക്ക്, നെഹ്റു കുടുംബത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾ സുഖമായിട്ട് ജയിക്കുമെന്ന് പറഞ്ഞു. ശരിയാണ്, നെഹ്റു കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അശോക് ഗെഹ്ലോട്ട് വീട്ടിലിരുന്നാൽ മതി, ജയിക്കുമെന്ന് ഉറപ്പാണ്. ഇനി ഏത് ശശി തരൂർ എന്നിരുന്നാലും ശരി, അവിടെ എങ്ങും ആരെയും ഉറയ്ക്കാനാവില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനം വിടാനൊക്കില്ല, അത് ഒന്നാമത് പിന്നെ പൈലറ്റിന് കൊടുക്കാനൊക്കില്ല, അതാണ്. കാരണം അയാൾ ചെറുപ്പക്കാരനാണ്, അയാൾ കാലുകുന്നി കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് പിന്നെ അവിടെ കാലുകുത്താൻ ഇടം കിട്ടില്ല എന്നുള്ളതാണ് പേടിയാണ്. പക്ഷേ ഇത്രയും വർഷം അധികാരത്തിൻ്റെ ശീതളച്ചായയിൽ ഇരുന്നിട്ട് പാർട്ടിക്ക് വേണ്ടി ഒരു ത്യാഗമല്ല, എന്താ പാർട്ടിക്ക് വേണ്ടിയാണോ വ്യക്തിപരമായിട്ട് പോലും ഇറങ്ങി പോകണ്ടേ? അപ്പോൾ ഇപ്പോൾ അതെ പൈലറ്റിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞ് യോഗം വിളിച്ചപ്പോൾ പിന്നെ 108 MLA രാജസ്ഥാനിൽ കോൺഗ്രസിനുള്ളത്, അതിൽ 93 MLA വിമതന്മാരാക്കി മാറ്റി രാജഭീഷണി മുഴക്കിയ അശോക് ഗെഹ്ലോട്ടിനെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. എന്താ രാജ്യം മൊത്തം ഓരോ താഴെക്കടയിലുള്ള കോൺഗ്രസ് പ്രവർത്തകനും ഇയാളെ ശപിച്ചുകൊണ്ടിരിക്കുക ഇപ്പം. അതെ, ഇപ്പം കോൺഗ്രസിനെ ഇത്രയും ഒരു ധർമ്മസങ്കടത്തിലേക്ക്, ഹൈക്കമാൻഡിനെയും ഒക്കെ കോൺഗ്രസിനെ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഒരു ഏക കാരണക്കാരൻ ഇദ്ദേഹം മാത്രമാണ്. അല്ല, അത് മാത്രമല്ല, 2024 തെരഞ്ഞെടുപ്പ് വരുന്നു, പ്രതിപക്ഷ ഐക്യം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം BJP നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ചേർന്ന മീറ്റിങ്ങിലൊന്നും കോൺഗ്രസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം കോൺഗ്രസ് ആഭ്യന്തര കുഴപ്പത്തിൽ കിടന്ന് ഉഴലുമ്പോൾ പിന്നെ എങ്ങനെ ഒരു ഒരു പ്രതിപക്ഷ ഐക്യത്തിലേൻ്റെ വിവാദയിൽ പോകാൻ പറ്റും? ആ ഒരു ധർമ്മസങ്കടത്തിലാണ് രാഹുലും പിന്നെ സോണിയ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭാരത് ജോഡോ യാത്രയുടെ ആ ഒരു അർത്ഥം പോലും ഇപ്പോൾ പിന്നെ അല്ലാതായിരിക്കുകയാണ്. കാരണം ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞാൽ ഒത്തൊരുമിപ്പിക്കുക എന്നുള്ളതാണ്, ഭാരതത്തെ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിനെ ഒരുമിപ്പിക്കാൻ കഴിയുന്നില്ല, അതാണ് സ്ഥിതി. അല്ല, ഇതിപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ നെഹ്റു കുടുംബം മാറി ചിന്തിക്കുകയാണ്, ഗെഹ്ലോട്ടിനെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആക്കാനുള്ള കാര്യം. ഇതിൽ നിന്ന് അവർ പതുക്കെ പിന്മാറി, ഇപ്പോൾ വേറെ അമൽനാഥിലേക്ക് വരുന്നു. ആ കമൽനാഥാണെന്ന് പറയുന്നു. പിന്നെ മുഗൾ വാസനിക്കുണ്ട് അങ്ങനെ. പക്ഷേ ഇതിനെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ, അവിടെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ തന്നെ ഉള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ, ഈ ഹൈക്കമാൻഡിൻ്റെ ഒരു പ്രത്യേക ഒരു സ്ഥാനാർത്ഥി ഇല്ല. അതെ, അല്ലെങ്കിൽ ഇല്ല, അവർ നിർത്തുന്നില്ല. ഇതൊക്കെ ഈ പേരുകളൊക്കെ വരുന്ന ഊഹാപോഹങ്ങളാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരാളുണ്ട്, ആരാണെന്നറിയാം? കെ സി വേണുഗോപാൽ. കാരണം ശശി തരൂര് ഈ പാർട്ടിയുടെ പ്രസിഡന്റായാൽ വേണുഗോപാലിൻ്റെ വേണുഗോപാൽ ചിത്രത്തിൽ കാണത്തില്ല, അയാളുടെ ഊടായ്പ പരിപാടികൾ കാണാൻ പറ്റത്തില്ല. വേറെ സംഭവം അറിയാം, അവർ പരിഗണിക്കുന്ന പേരുകളിൽ എൻ്റെയും പേരുണ്ടെന്ന് പറഞ്ഞ് പത്രക്കാരോട് എഴുതിക്കുന്ന ജോലിയുണ്ട്. ഇപ്പോൾ കെ സി വേണുഗോപാൽ ഡൽഹിയിലെ പത്രപ്രവർത്തകരോട് പറഞ്ഞിട്ട് നിങ്ങൾ 4-5 പേരെഴുതുമ്പോൾ എൻ്റെ പേര്, കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് പല ആളുകളും ഞങ്ങളെ സമീപിക്കാറുണ്ട്, ഞാനും സ്ഥാനാർത്ഥിത്വം പരിഗണിക്കുന്ന എൻ്റെ പേരും പരിഗണിക്കുന്നുണ്ട് എന്ന് ഒരു വാചകമൊന്ന് എഴുതി കിട്ടിയാൽ മതി. കാരണം അതിൻ്റെ അർത്ഥം നമുക്ക് അറിയാം, ആ ഒരു പേര് വന്നാൽ മതി, അവർക്ക് അതിന് മെച്ചമുണ്ട്. അതുപോലെ കെ സി വേണുഗോപാലും ഡൽഹിയിലെ പത്രപ്രവർത്തകരോട് പറഞ്ഞിരുന്നു, 5-6 പേര് എഴുതുന്ന കൂട്ടത്തിൽ എൻ്റെ പേരും പരിഗണിക്കുന്നുണ്ടെന്ന് എഴുതിയേക്കാൻ പറഞ്ഞു. ആ പേര് പത്രക്കാർക്ക് നഷ്ടമല്ലല്ലോ, ഒരു പിന്നെ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ചിലപ്പോൾ അത് ചെയ്തേക്കാം. പക്ഷെ അങ്ങനെ വേണുഗോപാൽ ആ കളിയും കളിച്ചിരിക്കുകയാണ്. വേണുഗോപാലാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ സ്ഥാനാർത്ഥി, ഔദ്യോഗിക സ്ഥാനാർത്ഥി പരിവേഷം കൊടുത്ത് ഇങ്ങനെ സ്ഥാനാർത്ഥികളെ നിർത്ത. ഈ മനീഷ് തിവാരിയെ ബന്ധപ്പെട്ടു, മനീഷ് തിവാരി പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞു, ഇയാളുടെ ഉടായ്പ് പറ്റത്തില്ലെന്ന് പറഞ്ഞു. മനീഷ് തിവാരി ഇയാൾക്ക് ഡൽഹിയിൽ ഇങ്ങനെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും പാവകൾ വരണം. അതെ,
ഇപ്പൊ ശശി തരൂർ പോയി എന്തായാലും ഇയാളെ ശശി തരൂര് പ്രസിഡന്റ് ആയാൽ കെ സി വേണുഗോപാൽ ഒന്നും അവിടെ ഡൽഹി കാണത്തില്ല. പിന്നെ നേരെ ഇങ്ങനെ പോരേണ്ടി വരും. ഇവിടെ കേരളത്തിൽ അടുപ്പിക്കൂ. ഇവിടെ അധികാരം ഉണ്ടായോണ്ടല്ലോ കേരളത്തിൽ ഇപ്പൊ പലരും മുമ്പിൽ കയറി നിൽക്കുന്നത്. ഇനി അവിടെ ഡൽഹിയിലെ പണി കഴിഞ്ഞാൽ കേരളത്തിൽ വന്ന ആര് കൂടെ കാണും? പുറകോട്ട് നോക്കിയാൽ നിഴല് പോലും കാണത്തില്ല. അതാണ് അദ്ദേഹത്തിന്റെ ബഹുജന പിന്തുണയും കോൺഗ്രസിന്റെ അധികാരമില്ലാത്ത കെ സി വേണുഗോപാലിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതാണ് സ്ഥിതി. അപ്പൊ എന്തായിരുന്നാലും അശോക് ഗെഹ്ലോട്ട് കാണിച്ചത് ഒരു ചതിയാണ്. ചെറ്റതരം ചതിയല്ല, ചെറ്റതരം ആണ്. ഒരിക്കലും ഒരു ഗെഹ്ലോട്ടിനെ പോലെ ഇത്രയും പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു തലമുതിർന്ന നേതാവ് എന്ന നിലയിൽ തീർച്ചയായിട്ടും ആ നെഹ്റു കുടുംബത്തിനോടൊപ്പം നിൽക്കുകയും പാർട്ടിക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ എന്ത് കഠിനയത്നവും ചെയ്തിട്ട് അത് പാർട്ടിയെ നന്നാക്കാൻ ശ്രമിക്കേണ്ട ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ വന്ന് നിൽക്കുന്നു. ആ സമയത്ത് അദ്ദേഹം കാണിച്ചത് തീർച്ചയായിട്ടും ഒരു തരത്തിൽ ന്യായീകരിക്കാത്തതാണ്. ഇതിന് നെഹ്റു നോക്കിയോ, ഇതിന് വരാൻ പോകുന്നത് ബി ജെ പി അവിടെ ലോട്ടസ് ഓപ്പറേഷൻ ലോട്ടസ് അവിടെ നടപ്പാക്കും, ബി ജെ പി അവിടെ ഭരണം പിടിക്കും. ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. എന്തായാലും അറിഞ്ഞോ അറിയാതെയോ ബി ജെ പിയുടെ മനസ്സിലിരിപ്പ് ഗെഹ്ലോട്ട് നടപ്പാക്കുന്നു എന്ന് വേണം നമ്മൾ കരുതേണ്ടത്.